أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله العلي العظيم. ബഹുമാനികളെ, റമദാനു ഷരീഫ് അതിൻ്റെ അവസാന 10 ദിനരാത്രങ്ങളിലേക്ക് അടുത്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനു ഷരീഫിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളുടെ തുടക്കത്തിൽ അവിടുത്തെ വസ്ത്രമൊന്ന് മുറുക്കിയെടുത്ത്, അരമുറുക്കിയെടുത്ത് ഇബാദത്തിന് വേണ്ടി സജ്ജരായി ഒരുങ്ങി നിന്നു എന്നൊക്കെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനു ഷരീഫിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങളെ വേണ്ടുന്ന പരിഗണനയോടുകൂടെ ഇബാദത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന താല്പര്യം നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ നാം ഓരോരുത്തരും റമദാനു ഷരീഫിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങളിലേക്ക് കയറി വന്ന സാഹചര്യത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അവതീർണമായത് ലൈലത്തുൽ ഖദ്ർ എന്ന ആ ഒരൊറ്റ രാത്രി കൊണ്ടാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസയിലേക്ക് മുഴുവനായിട്ടും അള്ളാഹു അവതരിച്ചു കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ 23 വർഷത്തിന്റെ ഉള്ളിൽ സാഹചര്യങ്ങൾക്ക് അതീതമായി കൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹിയായി ഇറക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ സമ്പൂർണമായി ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഒരൊറ്റ തവണയായി ഇറക്കിയതിനെ കുറിച്ച് സൂറത്തുൽ ഖദറിലൂടെ അള്ളാഹു തആല പറഞ്ഞത് ലൈലത്തുൽ ഖദർ എന്ന വിശിഷ്ട രാത്രിയിലാണ് നാം ആ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഖുർആൻ ഇറങ്ങിയത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ എന്ന് മറ്റൊരു ഭാഗത്ത് അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ റമദാൻ ഷരീഫിലാണ് ലൈലത്തുൽ ഖദർ എന്നും ആ ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്നും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ ലൈലത്തുൽ ഖദർ റമദാൻ ഷരീഫിന്റെ അവസാനത്തെ 10 ദിന രാത്രങ്ങളുടെ ഒറ്റപ്പെട്ട രാത്രികളിലാണ് എന്ന് നമ്മുടെ ഇമാമിങ്ങൾ നമുക്ക് പഠനാർഹമായ ക്ലാസുകളും വിശദീകരണങ്ങളും നൽകുകയും ചെയ്തു. ഇതടിസ്ഥാനത്തിൽ എല്ലാവരും ആ സമയത്തെ, ആ രാത്രിയെ പരിഗണിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യണം. കാരണം ആ രാത്രിയിലുള്ള ഒരു ഇബാദത്ത് 1000 മാസത്തേക്കാൾ ഇബാദത്ത് ചെയ്തതിന് പ്രതിഫലം ലഭിക്കപ്പെടുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. നന്നായി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാനിവിടെ ചെറിയൊരു സന്ദേശം നൽകാൻ പോകുന്നത്, ആ രാത്രിയിൽ ഒരുപാട് നന്മകൾ അള്ളാഹു തആല നമുക്ക് ഇറക്കി തരുന്ന കൂട്ടത്തിൽ തനസ്സലുൽ മലായികതു വർറൂഹു ഫീഹാ ബിഇസ്മി റബ്ബിഹിം മിൻ കുല്ലി അംർ. സൂറത്തുൽ ഖദറിൽ തന്നെ അള്ളാഹു തആല പറയുകയാണ്, അള്ളാഹുവിന്റെ കോടാനുകോടി മാലാഖമാരും അതുപോലെ വർറൂഹു, അർറൂഹ് എന്ന് പറയപ്പെടുന്ന ആ ആത്മാവ് അത് ആരാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിച്ച വ്യാഖ്യാതാക്കളായ മുഫസ്സിരീങ്ങളൊക്കെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. കോടാനുകോടി മലക്കുകളും അർറൂഹും ഇറങ്ങും, ആ അർറൂഹ് ആരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്നൊരു വ്യാഖ്യാനത്തിലുണ്ട്. പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ അതിന് കൊടുത്തൊരു വ്യാഖ്യാനമാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. അതേ തബ്സീറുൽ വാഇൽ എന്ന കിതാബിൽ വ്യക്തമായി പറയുന്നുണ്ട്, 14 വ്യാഖ്യാനങ്ങൾ കൊടുത്തെടുത്ത് ഒരു വ്യാഖ്യാനം ആ റൂഹ് കൊണ്ടുള്ള വ്യാഖ്യാനം
أنه روح الأقرباء من الأموات. അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മുമ്പേ മൺമറഞ്ഞുപോയ നമ്മുടെ ഉപ്പമാരുടെ ഉമ്മമാരുടെ വല്യപ്പമാരുടെ വല്യമ്മമാരുടെ വേണ്ടപ്പെട്ടവരുടെ അർവാഹുകളാണ് അവിടെ ആ രാത്രി ഇറങ്ങുന്നത്. എന്നിട്ട് ആ അർവാഹുകൾ അന്നത്തെ രാത്രിയിൽ അള്ളാഹുവിനോട് വിളിച്ചു പറയുമത്രേ, യാ റബ്ബനാ ഇദൻ ലനാ ബിൻ നുസൂലി മനാസില ഹത്താ നറാ ഔലാദനാ വഅയാലനാ. ഓ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ സമ്മതം നൽകണേ. ബിൻ നുസൂലി മനാസില, അതേ ഞങ്ങളുടെ പഴയ വീടുകളുണ്ടല്ലോ ദുനിയാവിൽ ഞങ്ങൾ താമസിച്ചിരുന്ന വീടുകള്, ആ വീടുകളിൽ ഇറങ്ങാൻ പെർമിഷൻ തരണേ അല്ലാ. ഹജ്ജാ നറ ഔലാദനാ വഅയാലനാ, ഞങ്ങളുടെ മക്കളെയും അഹ്ലികാരെയും കാണാൻ വേണ്ടിയാണ് സമ്മതം തരണേ. അങ്ങനെ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അവര് നമ്മുടെ വീടുകളിൽ ആ രാത്രി വന്നുകൊണ്ട് വിളിച്ചു പറയുമത്രേ, തസദ്ദഖു അലൈനാ ഫീ ഹാദിഹിൽ ലൈലത്തി ബിസദഖത്തിൻ ഔ ലുഖ്മത്തിൻ ഫഇന്നാ മുഹ്താജൂന ഇലൈഹാ. മക്കളെ, ഈ രാത്രിയിൽ നിങ്ങൾ ഞങ്ങളുടെ പേരിൽ സദഖ ചെയ്യണേ. അത് അല്പം അല്പഭാഗമാണെങ്കിലും സാരമില്ല, അല്പം ഭക്ഷണം ഹദിയ കൊടുത്തുകൊണ്ടാണെങ്കിലും നിങ്ങൾ സദഖ ചെയ്ത ഈ രാത്രി ഞങ്ങളതിലേക്ക് ആവശ്യമായവരാണ്, ഞങ്ങളുടെ പേരിൽ ഹദിയ ചെയ്ത് നിങ്ങളാ പുണ്യകർമ്മം നിർവഹിക്കണേ എന്ന് വിളിച്ചു പറയും. എന്നിട്ട് ആ ബാപ്പമാര് മുമ്പേ മരിച്ചുപോയ ബാപ്പമാരുടെ ഉമ്മമാരുടെ അർവാഹുകൾ ഒന്നുകൂടെ അടിവരയിട്ട് കൊണ്ട് പറയുമത്രേ, ഫഇൻ ബഖിൽതും ബിഹാ, അതേ സദഖ കൊടുക്കാൻ നിങ്ങൾ പിശുക്ക് കാണിക്കുന്നവരാണെങ്കിൽ, ഫദ്കുറൂനാ ബിറകഅതൈനി ഫീ ഹാദിഹിൽ ലൈലത്തിൽ മുബാറകാ, ഈ മുബാറക്കായ രാത്രിയില് രണ്ട് റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അതിന്റെ സവാബെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഹദിയ ചെയ്ത് ഞങ്ങളെ ഒന്ന് ഓർക്കൂ മക്കളെ. അതാണ് ഖുർആനിൽ പറഞ്ഞത്, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ. ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ മുൻഗാമികളിൽ നിന്ന് മരിച്ചുപോയവരുടെ ആത്മാക്കള് അർവാഹുകൾ കടന്നുവരും. അങ്ങനെ വ്യാഖ്യാനവും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അവർ വന്നുകൊണ്ട് വീണ്ടും അവർ വിളിച്ച് ചോദിക്കും, അത്രയ രാത്രിയിൽ നമ്മുടെ വീടുകളിൽ വന്ന് ഹൽ മിൻ അഹദിൻ യതറഹമു അലൈനാ ഹൽ മിൻ അഹദിൻ യദ്കുറു ഖുർബതനാ. അതേ മക്കളെ, നിങ്ങളിൽ ആരെങ്കിലും ഞങ്ങളോട് ഇവിടെ കരുണ കാണിക്കുമോ? അതുപോലെ ഞങ്ങളുടെ ഒറ്റപ്പെടലിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുമോ എന്നവർ വിലപിച്ചുകൊണ്ട് വിളിച്ചു പറയുമത്രേ, യാമൻ സകൻതും ദൂറന വയാമൻ നകഹതും നിസാഅന. അതേ ഞങ്ങളുടെ വീടുകളിൽ താമസിക്കുന്നവരെ, ബാപ്പയാണ് ആ വീട് നിർമ്മിച്ചു കൊടുത്തത് മക്കൾക്ക്. ബാപ്പായുടെ ശേഷം അനന്തര സ്വത്തായി മക്കൾക്ക് ലഭിച്ച തറവാട് സ്വത്താണ് ആ വീട്ടിൽ താമസിക്കുന്നവരെ. വയാമൻ നക്കഹത്തും നിസാന, ഞങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്തവരെ, അഥവാ ഭാര്യമാരുടെ ഉപ്പമാരും ഉമ്മമാരും അവിടെ വരുമെന്നാണ് ഈ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ മരിച്ചുപോയ അവരുടെ ആത്മാക്കളും അവിടെ വന്നുകൊണ്ട് വിളിച്ചു പറയുമത്രേ, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവരെ, ഞങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്തവരെ. ഞങ്ങൾ വിശാലമായ കൊട്ടാരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ദുനിയാവിൽ പണിതു തന്നത്. ആ വീട്ടിൽ സുഖസുന്ദരമായി താമസിക്കുന്നവരെ, ഞങ്ങൾ എവിടെയാണെന്നോ മക്കളെ, ഞങ്ങൾ ഏറ്റവും കുടുസമായ ഞങ്ങളുടെ ഖബറിന്റെ ഏറ്റവും കുടുസതയിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഇത്രയും വിശാലതയുള്ള കൊട്ടാരം ബാപ്പ നിങ്ങൾക്ക് വേണ്ടി പണിതു തന്നു, എന്നാൽ ഞങ്ങളുടെ വീടോ? വനഹ്നു ഫീ അളിയഖി ഖുബൂരിനാ, ഞങ്ങൾ ഖബറുകളിൽ വളരെ ഇടുങ്ങിയ സ്ഥലത്താണ് മക്കളെ. ഹൽ മിൻകും യതഫക്കറു ഫീ ഖുർബതിനാ വഫഖിരിനാ,
ഞങ്ങളുടെ പാപതരത്തെക്കുറിച്ചും വിരഹത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മക്കളെ എന്ന് ആ രാത്രിയിൽ വന്നുകൊണ്ട് അവർ വിലപിച്ച് വിളിച്ചു പറയുമത്രേ. എന്നിട്ട് അവർ നമ്മോട് ആ രാത്രിയിൽ ഇബാദത്ത് ചെയ്യാനുള്ള പ്രചോദനം എന്നോളം നമുക്കൊരു വാക്കവർ പറയുകയാണ്, അതെ ഞങ്ങളുടെ കിതാബുകളൊക്കെ അടക്കപ്പെട്ടു, ഇനി ഞങ്ങളുടെ കിതാബുകളിൽ ഒരു നന്മയും രേഖപ്പെടുത്തൂല, ഒരു തിന്മയും രേഖപ്പെടുത്തൂല, ആ ചാൻസ് ഞങ്ങൾക്ക് കഴിഞ്ഞു, കിതാബുകളൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. വകുത്തുബുക്കും മൻഷൂറ. എന്നാൽ മക്കളെ, മരുമക്കളെ, പേരക്കിടാങ്ങളെ, അഹലികാരെ, നിങ്ങളുടെ കിതാബുകളൊക്കെ തുറക്കപ്പെട്ട പുസ്തകമാണ്. നിങ്ങൾ സുഹൃതങ്ങൾ ചെയ്യുക, അത് രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്കില്ലാത്ത അവസരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ രാത്രിയിലുണ്ട്. ലൈസലിൽ മയ്യിത്തി ഫീ ലഹദിഹി ഫിതുറുൻ വലാ അവ്ഹാ വലാ ഖദറുൻ. അതെ ഞങ്ങളുടെ ലഹദില് ഞങ്ങളുടെ ഖബറാകുന്ന വീട്ടിൽ ഞങ്ങൾക്ക് ചെറിയ പെരുന്നാളാഘോഷമില്ല. ഈദുൽ അദ്ഹ ഇല്ല, ലൈലത്തുൽ ഖദർ ഇല്ല. വഅന്തും ഖദ് റസഖ്തും ഫഗ്തനിമു. എന്നാൽ നിങ്ങൾക്കോ, നിങ്ങൾക്കാണ് അത്തരം അവസരങ്ങൾ. അതിനാൽ ഫഗ്തനിമു, നിങ്ങൾ മുതലെടുപ്പ് നടത്തുക, നിങ്ങൾ നന്നായി അതിൽ അധ്വാനിക്കുക, നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ഈ രാത്രിയിൽ വർദ്ധിപ്പിക്കുക എന്ന് നമ്മുടെ മുൻഗാമികളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഉസ്താദുമാര്, അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവര്, അവരുടെ അർവാഹകൾ വന്ന് ആ രാത്രിയിൽ നമ്മെ വിളിച്ചുണർത്തി പറയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഈ പരിശുദ്ധമാക്കപ്പെട്ട വാക്യങ്ങൾ, വചനങ്ങൾ വെച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ വിശദീകരിക്കുമ്പോ, ഓരോ രാത്രിയും നാം സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിലേക്ക് കിണപേക്ഷിച്ച് തൗബ ചെയ്യേണ്ടവർ തൗബ ചെയ്ത, പാപം പൊറുക്കൽ പൊറുക്കലിനെ തേടിക്കൊണ്ടുള്ളവർ അങ്ങനെ പുറത്ത് കിട്ടാൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ച്, മുറാദുകളൊക്കെ ഹാസിലാവാനും സ്വർഗപ്രവേശന അനുമതി ലഭിക്കാനും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനും ഇതര വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് ലഭിക്കാനും വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട പരിശുദ്ധമാക്കപ്പെട്ട രാവുൾപ്പെടുന്ന ദിനരാത്രങ്ങളാണ് റമദാനു ഷെരീഫിന്റെ അവസാനത്തെ പത്തിൽ കടന്നു വരാനുള്ളത്. ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സമയത്തെ ഉപയോഗപ്പെടുത്തണേ. അല്ലാ റമദാനു ഷെരീഫ് കൊണ്ടും ലൈലത്തുൽ ഖദർ കൊണ്ടും വിജയം കൈവരിച്ച ഇബാദു സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും അഹ്ലികാരെയും ഉൾപ്പെടുത്തണേ. അല്ലാ ഞങ്ങൾക്ക് മുമ്പേ മൺമറഞ്ഞു പോയി, ഞങ്ങൾക്ക് ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്വത്തുക്കളും ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് മുമ്പേ യാത്ര പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും വേണ്ടപ്പെട്ടവർ, അവർക്കൊക്കെ നീ മഹസ്വരത്ത് നൽകണേ. അല്ലാ آمين برحمة الله يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين.